എലിക്കുളം കുരുവിക്കോടുള്ള വഴിയോര വിശ്രമ കേന്ദ്രം തുറന്നു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ബി ജെ പി എലിക്കുളം പഞ്ചായത്ത് കമ്മിറ്റി ധർണ നടത്തി. മണ്ഡലകാലത്ത് തന്നെ വിശ്രമ കേന്ദ്രം തുറന്ന് പ്രവർത്തിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും കമ്മിറ്റി ആവശ്യപ്പെട്ടു. എലിക്കുളം ഗ്രാമപഞ്ചായത്തിലെ വഴിയോര വിശ്രമ കേന്ദ്രം തുറന്നു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ബി ജെ പി ധർണ നടത്തി. ചില തൽപര കക്ഷികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ജലലഭ്യതയില്ലാത്ത സ്ഥലത്താണ് വിശ്രമ കേന്ദ്രം പണിതെന്ന് ബി ജെ പി ആരോപിച്ചു. ഈ മണ്ഡലകാലത്ത് തന്നെ വിശ്രമ കേന്ദ്രം തുറന്നു പ്രവർത്തിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും കമ്മിറ്റി ആവശ്യപ്പെട്ടു. മഹിളാ മോർച്ച പ്രസിഡന്റ് നിർമ്മല ചന്ദ്രൻ, മണ്ഡലം പ്രസിഡന്റ് ദീപു ഉരുളികുന്നം, ജില്ലാ കമ്മിറ്റി അംഗം രഘുനാഥ് പനമറ്റം എന്നിവരും സംസാരിച്ചു. രണ്ട് ടോയ്ലറ്റ് സമുച്ചയങ്ങളാണ് പണിയാൻ അനുമതി കിട്ടിയത്. അതുപ്രകാരം പണിത ഒരു ടോയ്ലറ്റാണ് നമുക്ക് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. വളരെയധികം പൊടി നിറഞ്ഞും മാലിന്യങ്ങളാലും അലങ്കോലമായി കിടക്കുന്ന ഈ കെട്ടിടം ഇതുവഴി കിടക്കുന്നു നമ്മുടെ ഈ ഹൈവേയിൽ കൂടെ കടന്നു പോകുന്ന യാത്രക്കാർക്കും അയ്യപ്പ ഭക്തർക്കും നേരെ എലിക്കുളം പഞ്ചായത്ത് ഭരണസമിതിയുടെ അലംഭാവം കൊണ്ട് അവരോടുള്ള മനോഭാവം വ്യക്തമാക്കുന്നതാണ് ഈ കോംപ്ലക്സിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. പൂർണ്ണമായും കേന്ദ്ര പദ്ധതിയാൽ നിർമ്മിക്കപ്പെട്ട ഈ കോംപ്ലക്സ് യുവജനങ്ങൾക്ക് എത്രയും വേഗം തുറന്നു കൊടുക്കുന്നതിന് വേണ്ടുന്ന നടപടി എലിക്കുളം പഞ്ചായത്ത് ഭരണസമിതി സ്വീകരിക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത്. ഇതിന് വെള്ളമില്ലാത്ത രണ്ട് മണിക്കണക്കുള്ള മറ്റേ വെള്ളമില്ല എന്നാണ് ഇപ്പം പഞ്ചായത്ത് ഭരണസമിതി നമ്മളോട് അറിയിക്കുന്നത്. പക്ഷേ വളരെയധികം വെള്ളവും ജല ലഭ്യതയുള്ള അഞ്ചാമൈ പോലുള്ള പ്രദേശത്ത് പി ഡബ്ല്യു ഡിയുടെ വളരെയധികം സ്ഥലം കിടക്കുന്ന പ്രദേശം ഭാരതീയ ജനതാ പാർട്ടി രേഖാമൂലം പഞ്ചായത്ത് ഭരണസമിതിയെ ഈ കെട്ടിടം പണിയുന്നതിന് മുമ്പായിട്ട് അറിയിച്ചിട്ടുള്ളതും അവിടെ പണിയണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളതുമാണ്. അവിടെ പഞ്ചായത്ത് ഭരണസമിതിക്ക് അല്ലെങ്കിൽ ചില മെമ്പർമാർക്ക് താല്പര്യമുള്ള ആളുകൾക്ക് ചെറിയ ചെറിയ വ്യാപാര സ്ഥാപനങ്ങൾ തുറന്ന് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ വ്യാപാര സ്ഥാപനങ്ങൾ തുറന്നു കൊടുത്തിട്ടുണ്ട്. അതിനോടനുബന്ധിച്ച് തന്നെ ഈ ഷോപ്പിംഗ് കോംപ്ലക്സും കൂടെ അല്ലെങ്കിൽ ഈ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉൾപ്പെടെ നമുക്ക് ഈ ടേക്ക് എ ബ്രേക്ക് പദ്ധതി അവിടെ നടപ്പാക്കാമായിരുന്നു. അത് നടപ്പാക്കാതെ പൊതുജനങ്ങളോട് വെല്ലുവിളിച്ച് ഇവിടെ ഈ കെട്ടിടം പണിയുകയും ഇന്നുവരെയും അത് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാനോ അല്ലെങ്കിൽ അതിനുള്ള പറ്റുന്ന രീതിയിലേക്ക് പണി പൂർത്തിയാക്കാനോ അവർക്ക് സാധിച്ചിട്ടില്ല. ഐ ഫോർ എ ന്യൂസ്, പാലാ.